Hi friends, welcome back to our channel. Innum nammal oru travel vlog aanu cheyyunna. Ayinu vendite njangal Dorset-ulla Durdle Door enna beach-ilekku vandirikkana. Ivide njangal car park-il etti park ellam cheythu kunjungal dress ellam change cheythu vellathil irangan vendi ready aayittu irikkana. One of the most beautiful beach aanu idu. Idu Jurassic Coast-inte oru part aanu. Jurassic Coast ennu vechala Southern England-inte ഇംഗ്ലീഷ് ചാനലിൻ്റെ തീരത്തുള്ള ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് ഓൺ ചെയ്യുന്ന വെൽസ് ഫാമിലിയാണ്. ഈ ഇതിന് മൊത്തത്തിൽ പറയുന്ന പേര് ലൽവർത്ത് എസ്റ്റേറ്റ് എന്നാണ്. ഇതൊരു 12,000 ഏക്കേഴ്സ് ഓഫ് ലാൻഡ് ഉണ്ട്. ഇത് പബ്ലിക്കിന് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുവാണ്. അത് അപ് ടു 10 o'clock വിസിറ്റ് ബീച്ചിലേക്ക് എല്ലാ സമയത്തും ഓൾ ഇയർ അറൗണ്ട് പ്രവേശനമുണ്ട്. ആദ്യമേ തന്നെ ഒരു ക്ഷമ പറയട്ടെ, ഇങ്ങോട്ട് കാർ പാർക്കിൽ നിന്ന് ഇറങ്ങി ഒരു 20-25 മിനിറ്റ് നമുക്ക് നടക്കാനുണ്ട് ഈ ബീച്ചിലേക്ക്. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നില്ല, നല്ല റഷുള്ള ദിവസമാണ്. അതുകൂടാണ്ട് കുഞ്ഞുങ്ങളങ്ങ് ഓടുന്ന കണ്ടു ഞങ്ങൾ പേടിച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇറങ്ങി വരുന്ന സ്റ്റെപ്സിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. ആക്ച്വലി വീഡിയോ ഒന്നും ഇതുവരെ എടുത്തില്ല, അതിനൊരു ക്ഷമ ചോദിക്കുന്നു. ആദ്യം ഇങ്ങനെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നല്ല ഇറക്കമാണ്. നല്ല നമ്മൾ സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ തെന്നി വീഴും. നല്ല ഫുട് വെയർ വേണം. ഞങ്ങളെല്ലാം ബീച്ചിലേക്കാണല്ലോ നിറച്ച് ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഓടുന്നുണ്ട്. ഞങ്ങളാകെ പേടിച്ചു പോയി. അവർക്ക് അങ്ങനെ ചെരുപ്പിട്ട് വലിയ ശീലമില്ല. ഈ സ്റ്റെപ്സ് ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മനോവാർ ബീച്ചും റൈറ്റ് സൈഡിൽ ഡഡിൽ ഡോറുമാണ്. ഈ ഡഡിൽ ഡോർ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും മോസ്റ്റ് ഫേമസ് സ്റ്റോൺ ആർച്ചാണ്. ഇത് ഉണ്ടായതിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. ഇത് പറയുന്നത് അറൗണ്ട് 10,000 ഇയേഴ്സ് ബാക്കിൽ ഈ പോർട്ട്ലൻഡ് ലൈം സ്റ്റോണേക്കടെ കടൽ അതിൻ്റെ ഉള്ളിലേക്കടെ കയറിപ്പോയി. അപ്പോൾ അത് പിയേഴ്സ് ചെയ്ത് ഉണ്ടായതാണ് ഈ ഡഡിൽ ഡോർ ആർച്ച് എന്നാണ് പറയപ്പെടുന്നത്. ഇത് കണ്ടോ, ഇതാണ് മനോവാർ ബീച്ച്. നോക്കിയത് ഇത്ര ക്ലിയർ വാട്ടറാണ്. ഇതൊരു പെബിൾ ബീച്ചാണ്, സാൻഡി ബീച്ച് അല്ല ഇത്, പെബിൾ ബീച്ചാണിത്. നല്ല വെള്ളമൊക്കെ നല്ല ബ്ലൂ കളറിൽ നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നു. നല്ല ഇറക്കത്തിൽ ഇത് നന്നായിട്ട് ഇറങ്ങി പോകണം ഇങ്ങോട്ട്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത്. ചുറ്റും മലകളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇത് കാണാൻ. ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും ഇതൊന്ന് വന്ന് കാണണം. ഇംഗ്ലണ്ടിലെ മസ്സി ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതൊന്ന് എല്ലാവരും വന്ന് കാണണം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ബീച്ചിൽ ഇറങ്ങി പായൊക്കെ ഇട്ട് ചിപ്സൊക്കെ കുറച്ച് ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുകയാണ്. കുഞ്ഞുങ്ങൾ അപ്പോഴത്തേക്കും വെള്ളത്തിൽ ഇറങ്ങി, ഭയങ്കര തണുപ്പാണെന്ന് തോന്നുന്നു അവരെ കണ്ടിട്ട്. വെള്ളത്തിന് അവർ വെള്ളത്തിൽ ഇറങ്ങി കളി തുടങ്ങി. നല്ല ചരലുണ്ട്, ഭയങ്കര ക്ലിയർ വാട്ടറാണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഈ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഹോളിഡേ അക്കോമഡേഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് മുകളിൽ കാർ പാർക്കിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾ കാരവൻ പാർക്കും ക്യാമ്പിംഗ് സൈറ്റും എല്ലാം കണ്ടു. ഒരു രണ്ട് നെഗറ്റീവ്സ് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ ബീച്ചിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല, പിന്നെ ലൈഫ് ഗാർഡും ഇല്ല ഇവിടെ. അതുകൊണ്ട് നമ്മൾ കുളിക്കാൻ ഇറങ്ങുന്നവർ ഒത്തിരി കെയർഫുൾ ആയിരിക്കണം. അങ്ങനെ അവർ വെള്ളത്തിൽ കിടന്ന് കളിച്ച് തണുത്തിട്ടാണ് തോന്നുന്നത് കയറി വന്ന് ചരല് വെച്ച് കളി തുടങ്ങി. അപ്പുവാണെങ്കിൽ ചരല് വെച്ച് മോനോനെ മൂടാൻ പോകാന്ന് പറഞ്ഞു.
കുട്ടും കൂടെ കൂടി മോനും എന്നെ കംപ്ലീറ്റ്ലി ചരലിൻ്റെ അകത്ത് കവർ ചെയ്ത് ഇനി മോൻ ഇതിൻ്റെ അകത്ത് എങ്ങനെ എഴുന്നേൽക്കുമെന്ന് നമുക്ക് നോക്കാം. Trying to get out. I can move it. Put as much as you can on my hand. Then I'll try and lift it up. അങ്ങനെ ഇവിടെ ഒരു ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് പോവുകയാണ്, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇനി കയറ്റം മുഴുവൻ കയറി പോകണം. അതാ ഈ വഴി ഞാൻ കാണിച്ചത്, ഇതാണ് ഞങ്ങളിപ്പം കയറി വന്ന വഴി. ഇത്രയും ദൂരം നടന്ന് കയറിയാണ് വന്നത്. ഇനിയും ഉണ്ട് കുറേ കൂടെ മുകളിലേക്ക്. അതിങ്ങനെ കുറച്ചുകൂടെ ഒരു കയറ്റമാണ്, പക്ഷേ വെർത്ത് ഇറ്റ്. ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് വന്ന് കാണണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര റിലാക്സിംഗ് ആണ്. അങ്ങനെ മനോഹരമായ ഒരു ഔട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. നല്ലൊരു റിലാക്സിംഗ് ഡേ ആയിരുന്നു. ഇത് കണ്ട് എത്ര നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആണെന്ന് നോക്കുക. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.